നമസ്കാരം. സുപ്രധാനമായ വാർത്തയാളിലേക്കാണ് നമ്മൾ വരുന്നത്. ബി ജെ പി സസ്പെൻസ് അവസാനിപ്പിച്ചിരിക്കുന്നു. കേരളത്തിലെ ഒഴിച്ചിട്ടിരുന്ന 4 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ബി ജെ പി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇതിലേറ്റവും പ്രധാനം വയനാട് മണ്ഡലമാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകുമെന്ന പ്രധാനപ്പെട്ട വാർത്തയാണ്. ഒപ്പം കൊല്ലത്ത് ജി കൃഷ്ണകുമാർ, വയനാട്ടിൽ കെ സുരേന്ദ്രൻ, ആലത്തൂരിൽ ടി എൻ സരസു, എറണാകുളത്ത് കെ എസ് രാധാകൃഷ്ണൻ. ഇങ്ങനെയാണ് ബി ജെ പിയുടെ സംസ്ഥാനത്തെ 4 ഇടങ്ങളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ബി ജെ പി പൂർത്തിയാക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയം വയനാട് തന്നെയാണ്. കാരണം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ സംസ്ഥാന അധ്യക്ഷനെ തന്നെ കളത്തിലിറക്കാൻ ബി ജെ പിയുടെ തീരുമാനമുണ്ടായിരിക്കുന്നു എന്നതാണ്. അഞ്ചാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക അല്പസമയം മുമ്പാണ് ബി ജെ പി ദേശീയ നേതൃത്വം പുറത്തുവിട്ടത്. 111 സ്ഥാനാർത്ഥികളാണ് അഞ്ചാംഘട്ടത്തിൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇതിലാണ് കേരളത്തിലെ 4 സ്ഥാനാർത്ഥികൾ കൂടി ഈ പട്ടികയിൽ ഇടം പിടിക്കുന്നത്. വയനാട്ടിൽ കെ സുരേന്ദ്രൻ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകുന്നു എന്നതാണ് പ്രത്യേകത. ഒപ്പം തന്നെ കൊല്ലത്ത് ജി കൃഷ്ണകുമാർ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് മത്സരിച്ച സിനിമാ നടൻ കൂടിയായ ജി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുന്നു. വയനാട്ടിൽ കെ സുരേന്ദ്രൻ, ഒപ്പം എറണാകുളത്ത് കെ എസ് രാധാകൃഷ്ണൻ. കെ എസ് രാധാകൃഷ്ണൻ എറണാകുളത്ത് ബി ജെ പി ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി എന്ന് കരുതുന്ന വ്യക്തിയാണ്. കാരണം വലിയ സ്വാധീനമുള്ള മുൻ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ കൂടിയായ പി എസ് സി ചെയർമാൻ കൂടിയായിരുന്ന കെ എസ് രാധാകൃഷ്ണനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം കൂടിയായി മാറുന്നു എന്നതാണ് പ്രത്യേകത. എന്തായാലും വയനാട്ടിൽ വലിയ മത്സരത്തിന് ബി ജെ പി ഒരുങ്ങുന്നു. എന്താണ് സംസ്ഥാന അധ്യക്ഷനെ തന്നെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും വലിയ കടുത്ത നീക്കത്തിലേക്ക് തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളം അടക്കം രാജ്യം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി 33 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ എന്തുകൊണ്ട് 4 ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നു എന്നതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമാവുന്നു, കേരളത്തിൽ അവശേഷിക്കുന്ന 4 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നു. വയനാട്ടിൽ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാവുന്നു. കൊല്ലത്ത് ജി കൃഷ്ണകുമാർ, ആലത്തൂരിൽ ടി എൻ സരസു, ഒപ്പം എറണാകുളത്ത് കെ എസ് രാധാകൃഷ്ണൻ എന്നതാണ് നിലവിലെ സാഹചര്യം. എം ജി മിഥുൻ നമുക്കൊപ്പമുണ്ട്. മിഥുൻ, കാത്തിരിപ്പുകൾക്കൊടുവിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ അതിലേറ്റവും ശ്രദ്ധേയമാവുന്നത് വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. ഒപ്പം എറണാകുളവും കൊല്ലവുമൊക്കെ ശ്രദ്ധേയമായ ഇടങ്ങളാണ്. ഈ പ്രഖ്യാപനത്തെ, ബി ജെ പിയുടെ ഈ പ്രഖ്യാപനത്തിൻ്റെ രാഷ്ട്രീയം എന്താണ്, ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്താണ്? സജിത്, തീർച്ചയായും അതായത് കേരളത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതോടെ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധാ കേന്ദ്രമായിട്ടുള്ളത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ മറുവശത്ത് സി പി യുടെ സ്ഥാനാർത്ഥിയായി ആനിരാജ് രംഗത്ത് വരുമ്പോൾ ഒരു ശക്തനായ സ്ഥാനാർത്ഥി തന്നെ എൻ ഡി എ മുന്നോട്ട് വെക്കുമെന്ന് നേരത്തെ തന്നെ ബി ജെ പി നേതൃത്വം അറിയിക്കുകയും ചെയ്തതാണ്. അതിനുകൊണ്ട് തന്നെയാണ് കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ പത്തനംതിട്ട ജില്ലയിൽ വലിയ രീതിയിൽ അവരുടെ വോട്ട് ഷെയറൊക്കെ വർദ്ധിപ്പിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു. അന്ന് ഈ ശബരിമല വിഷയമൊക്കെ വലിയ രീതിയിൽ നിരീക്ഷിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു എങ്കിൽ പോലും തന്നെ വലിയ രീതിയിൽ അവരുടെ ഒരു മുന്നേറ്റം നടത്താൻ കെ സുരേന്ദ്രനെ കൊണ്ട് അവിടെ സാധിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ ഒരു ശക്തനായ നേതാവിനെ, അതായത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ തന്നെ മുന്നിട്ടിറക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്തിറക്കാൻ ബി ജെ പി നേതൃത്വം തീരുമാനിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് വോട്ട് ഷെയറിൽ ഒരു വർധനം ഉണ്ടാക്കുക. കഴിഞ്ഞ തവണ തുഷാർ വെള്ളാപ്പള്ളി നേടിയതിനേക്കാൾ ഒരു പടി മുകളിൽ കൂടുതൽ വോട്ട് നേടാൻ സാധിക്കും കെ സുരേന്ദ്രൻ എന്നുള്ളൊരു വിലയിരുത്തൽ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ തന്നെ അവിടേക്ക് രംഗത്തിറക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ ദേശീയ ശ്രദ്ധ നേടുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലം കൂടിയാണ് വയനാട്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയും വലിയ രീതിയിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷനെ മുന്നിട്ടിറക്കിക്കൊണ്ട് ഒരു മത്സരത്തേക്ക് അല്ലെങ്കിൽ ഒരു മത്സരത്തിന് ബി ജെ പി ഇപ്പോൾ കോപ്പ് കൂട്ടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മറ്റു 3 സീറ്റുകൾ, അതായത് 1 ആലത്തൂരാണ്, 2 എറണാകുളമായിരുന്നു, പിന്നീട് കൊല്ലം, ഇങ്ങനെ 4 സീറ്റുകളായിരുന്നു പ്രധാനമായും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതൃത്വം വിമർശനം നേരിടുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 33 ദിവസങ്ങൾ മാത്രമാണ് ഇനി പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങളെത്താൻ ഇനി ബാക്കിയുള്ളത്. ആ ഒരു വേളയിൽ വലിയ വിമർശനങ്ങൾ നേരിടുന്നതിൻ്റെ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ അഞ്ചാംഘട്ട പട്ടികയിൽ കേരളത്തിലെ ഈ 4 സീറ്റുകൾ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോൾ പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൊല്ലത്ത് നടൻ ജി കൃഷ്ണകുമാറാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. മുൻപ് ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ആദ്യമായി കടന്നു വരുന്നു അന്നായിരുന്നു. അതിനുശേഷം ജി കൃഷ്ണകുമാർ അദ്ദേഹം ദേശീയ നിർവാഹക സമിതി അംഗം കൂടിയാണ്. അത്തരത്തിൽ കൃഷ്ണകുമാറിനെ രംഗത്തിറക്കിക്കൊണ്ട് എൻ കെ പ്രേമേന്ദ്രനും ഒപ്പം തന്നെ എം മുകേഷിനുമെതിരെ രംഗത്തിറക്കാൻ തീരുമാനമെടുക്കും.
കൂടാതെ എറണാകുളത്തേക്ക് വരുമ്പോൾ ഹൈബീഡിനെതിരെ ഒരു പുതുമുഖത്തെയായിരുന്നു നേരത്തെ സി പി എം മുന്നോട്ട് വെച്ചതെങ്കിൽ കെ ജെ ഷൈൻ എന്ന വനിതാ സ്ഥാനാർത്ഥിയെ മുൻനിർത്തുമ്പോൾ ഇപ്പോൾ അവിടെ മുൻ പി എസ് സി ചെയർമാനെ അവർ രംഗത്തിറക്കിക്കൊണ്ട് കെ എസ് രാധാകൃഷ്ണനെ രംഗത്തിറക്കിക്കൊണ്ട് അതിൽ കൂടുതൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാം അല്ലെങ്കിൽ കൂടുതൽ ഒരു ശക്തനായ സ്ഥാനാർത്ഥി കെ എസ് രാധാകൃഷ്ണൻ തന്നെയാണ് എന്നുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകാം അവിടെ കെ എസ് രാധാകൃഷ്ണനെ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനമുണ്ടായത്. കഴിഞ്ഞ തവണ നമുക്കറിയാം ആലപ്പുഴയിൽ അദ്ദേഹം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചത് നമ്മൾ കാണുകയും ചെയ്തു. അവിടെയും വലിയ മുന്നേറ്റം നടത്താൻ അദ്ദേഹം സാധിച്ചു എന്നുള്ളൊരു വിലയിരുത്തൽ ദേശീയ നേതൃത്വത്തിനും ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിനും ഉണ്ട്. അതുകൊണ്ട് തന്നെയാകാം രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഈ പ്രഖ്യാപനത്തോടുകൂടി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമാകുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലെ ബി ജെ പിയുടെ പ്രഖ്യാപനം കൂടി പൂർത്തിയാവുമ്പോൾ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാവുകയാണ്. ഇനി നമുക്ക് വയനാട്ടിലേക്ക് വരുമ്പോൾ, വയനാട്ടിൽ എന്തുകൊണ്ട് കെ സുരേന്ദ്രൻ എന്ന ചോദ്യത്തിന് ബി ജെ പി സ്വാഭാവികമായും ചില ഉത്തരങ്ങൾ തേടുന്നുണ്ട് അല്ലെങ്കിൽ അവ വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം ഇത്തവണ രാഹുൽ ഗാന്ധിക്കെതിരെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തുറുപ്പു ചീട്ടിനെതിരെ സംസ്ഥാന അധ്യക്ഷനെ അല്ലെങ്കിൽ കേരളത്തിൽ അവൈലബിൾ ആവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കുന്നു എന്നൊരു ഇമേജ് ഒരുപക്ഷെ ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടാൻ ബി ജെ പിക്ക് കഴിയുമായിരിക്കാം. അതൊരു സാധ്യതയാണ്. ഒപ്പം കഴിഞ്ഞ 2019 കണക്കുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം മിഥുൻ. അതിൽ ബി ഡി ജെ എസ് കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ 78,816 വോട്ടുകളാണ് അവിടെ നേടിയത്. വെറും 7.25% വോട്ടുകൾ നേടിയ വയനാട്ടിൽ ഇത്തവണ കെ സുരേന്ദ്രൻ വരുമ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ, പോളിംഗ് ശതമാനത്തിൽ ബി ജെ പിയുടെ ഷെയറിൽ എത്ര കണ്ട് വർധനവാവും ഇവർ ലക്ഷ്യമിടുക. ഒപ്പം ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നീക്കമായി കൂടി ബി ജെ പി ഇതിനെ കാണുന്നുണ്ടാകുമോ? തീർച്ചയായും അത് തന്നെയാണ്. നമുക്കറിയാം, അതായത് 3 ജില്ലകൾ കേന്ദ്രീകരിച്ചാണ്, അതായത് വയനാട് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് വയനാട്ടിലെ 3 സീറ്റുകൾ, ഒപ്പം തന്നെ കോഴിക്കോട് നിന്ന് തിരുവമ്പാടി സീറ്റ്, ഒപ്പം തന്നെ മലപ്പുറത്തെ 3 സീറ്റുകൾ ഉൾപ്പെടുന്നതാണ് ഈ വയനാട് കോൺസ്റ്റിറ്റ്യൻസി എന്ന് പറയുന്നത്. അവിടെ കഴിഞ്ഞ തവണ മൃഗീയ ഭൂരിപക്ഷത്തിലായിരുന്നു രാഹുൽ ഗാന്ധി. നമുക്കറിയാം അമേഠിയിലൊക്കെ അദ്ദേഹം കോൺഗ്രസിൻ്റെ ശക്തമായിട്ടുള്ള ഒരു സീറ്റാണ് എങ്കിൽ പോലും തന്നെ അമേഠിയിൽ ഇത്രയും വലിയ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയും അവിടെ ജയിച്ചു വരുന്നത് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. അവിടെ രാഹുൽ ഗാന്ധി ജയിച്ചു വരുന്നതും ഒരു പക്ഷേ 200,000 താഴെ വോട്ടുകൾക്കായിരുന്നു മുൻകാലങ്ങളൊക്കെ ജയിച്ചു വരികയും ചെയ്യുന്നത്. ആ സാഹചര്യത്തിൽ അമേഠിയിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു 2019 രണ്ടാമതൊരു സീറ്റ് വീണ്ടും രാഹുൽ ഗാന്ധിക്ക് നൽകുന്നത്. അതും വയനാട്ടിലേക്ക് നൽകുകയും ചെയ്യുന്നു വലിയ ഭൂരിപക്ഷത്തിൽ. ഏകദേശം 435,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി വിജയിച്ച് കയറുകയും ചെയ്തത്. അന്ന് തുഷാർ വെള്ളാപ്പള്ളി അവിടെ 78,816 വോട്ടുകൾ അവിടെ നേടിയിരുന്നു. രണ്ടാമത് 3 സ്ഥാനത്തെത്താൻ തുഷാർ വെള്ളിപ്പിക്ക് സാധിക്കുകയും ചെയ്തു. ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ അന്ന് സാധിച്ചില്ല എങ്കിൽ പോലും തന്നെ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അത് ദേശീയ തലത്തിലായാൽ തന്നെയും രാഹുൽ ഗാന്ധിക്കെതിരെയും ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിക്കെതിരെയും ശക്തമായ വെല്ലുവിളികൾ കേന്ദ്ര നേതൃത്വം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഇവിടുത്തെ ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവിനെ തന്നെ മുന്നിട്ട് ക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ രംഗത്തിറക്കാൻ തീരുമാനിക്കുന്നു. സ്വാഭാവികമായി നമുക്കറിയാം മുൻകാലങ്ങളിൽ അദ്ദേഹം മത്സരിച്ചിരുന്ന കെ സുരേന്ദ്രൻ മത്സരിച്ചിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകട്ടെ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകട്ടെ, ഒന്ന് തുടരുക മിഥുൻ.